നമസ്കാരം സുഹൃത്തുക്കളെ, ടെക് പൊടികളുടെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന തിരക്കൽ. കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത് സാധിച്ചത്. ഇനിയും ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ ഒരു പുതിയ ട്രിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച്, അതായത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് നിങ്ങളുടെ ഭൂമി അളക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ. ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഫീൽഡ്സ് ഏരിയ മെഷറിംഗ് എന്നുള്ളത്. ഇത് നല്ല റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭ്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ EC ഡൗൺലോഡിനായിട്ട് ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഒക്കെ തുറക്കുന്ന പോലെ തന്നെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത്, അതായത് നിങ്ങൾക്ക് ഏത് ലാൻഡാണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ലാൻഡിൻ്റെ പേര് അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥലം ഈ മാപ്പിൽ വരികയും അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ സ്ഥലം തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഇൻ്റർഫേസിൽ നിങ്ങൾ സെലക്ട് സെർച്ച് ചെയ്ത് വരുത്തിയ, അല്ലെങ്കിൽ നിങ്ങളുടെ GPS ലൊക്കേഷൻ അനുസരിച്ചുള്ള ഈ ഡോട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട്, അതാണ് ഞങ്ങളുടെ GPS ലൊക്കേഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ഒരു മെനു ബട്ടൺ ഉണ്ട്. ആ മെനു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. ആ സെറ്റിംഗ്സ് ഓപ്ഷനിൽ ഏരിയ യൂണിറ്റ്സ്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലാൻഡ് മെഷർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ മീറ്റർ സ്ക്വയറിലാണോ കിലോമീറ്റർ സ്ക്വയറിലാണോ യാർഡ്സിലാണോ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പം ഏക്കർ എന്ന് പറയുന്ന യൂണിറ്റിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് യൂണിറ്റ്സ് ഡിസ്റ്റൻസ് കിലോമീറ്ററിലാക്കാം, നിങ്ങൾക്ക് മൈൽസിലാക്കാം, യാർഡ്സിലാക്കാം, അങ്ങനെ കുറച്ച് സെറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ തിരിച്ച് മാപ്പിലേക്ക് തന്നെ പോവാം. മാപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, നിങ്ങൾക്ക് ലാൻഡാണ് ഇപ്പം മെഷർ ചെയ്യേണ്ടതെങ്കിൽ താഴെ ബോട്ടം ലെഫ്റ്റ് കോർണറിൽ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ആ പ്ലസ് ബട്ടണിൽ നിങ്ങൾക്കിപ്പോൾ ഏരിയ ആണ് മെഷർ ചെയ്യേണ്ടത്. അപ്പം ഏരിയ എന്ന് പറയുന്ന ആ ടൂളിൽ ചെയ്യുക, അതിനുശേഷം മാനുവൽ മെഷറിംഗ് എന്ത് ചെയ്യുക. അപ്പോൾ എനിക്ക് ഈ ഉദാഹരണത്തിന് ഇവിടെയാണ് ഇപ്പം മെഷർ ചെയ്യേണ്ടത്. അതിനുശേഷം ഞാൻ ഓരോ പോയിൻറ്റുമായിട്ട് ഇങ്ങനെ ബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സെലക്ട് ചെയ്ത പോർഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ സെലക്ട് ചെയ്ത പോർഷൻ്റെ എത്രയാണ് ഏരിയ എന്ന് കാണിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, 2.9 acres. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മാപ്പിലൂടെ നിങ്ങളുടെ ഏരിയ നിങ്ങൾക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും വളരെ ഈസി ആയിട്ട്. ഈ ആപ്ലിക്കേഷൻ ഒരിക്കലും 100% ആക്യുറേറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മാനുവലായിട്ട് ലാൻഡ് മെഷർ ചെയ്യുന്ന പോലെ ഒരു ആക്യുറേറ്റ് മെഷർമെൻറ്റ് ഈ ആപ്ലിക്കേഷൻ തരികയില്ല. കാര്യം നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുന്നതിൽ തന്നെ കുറേ ഏരിയ നിങ്ങൾക്ക് അതിൽ യൂസ് ആകുന്നുണ്ട്. അതുകൊണ്ട് 99% ആക്യുറേറ്റ് ഉള്ള ഒരു മെഷർമെൻ്റ് അല്ല ഈ ആപ്ലിക്കേഷൻ തരുന്നത്. നമുക്കൊരു 90% എന്ന് വേണമെങ്കിൽ പറയാം ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണിത് തരുന്നത്. അപ്പോൾ വളരെ പ്രയോജനമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് റഫായിട്ടുള്ള ഒരു ഏരിയ മെഷർമെൻറ്റ് ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.